സച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗിൻ മാനവും പുകഴ്ചയിൻ യേശുവിനെ, മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗിൻ മാനവും പുകഴ്ചയിൻ യേശുവിനെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ, സോളമൻ രാജാവ് തൻ്റെ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം ദേവാലയ പ്രതിഷ്ഠയുടെ അന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യമടങ്ങുന്ന ആ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ഗാനങ്ങൾ ആലപിച്ചും സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു വലിയ അത്ഭുതം ആ ദേവാലയത്തിൽ നടന്നു. ദേവാലയം മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞു. പുരോഹിതന് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റാത്ത വിധം ഒരു മേഘം ആ ദേവാലയത്തിനുള്ളിൽ നിറഞ്ഞുവെന്ന് ദിനവൃത്താന്തം 2:6-7 നമുക്ക് വായിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല, ദൈവം തന്നെ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാവോ? ഇതാ നിന്റെ മുമ്പിൽ നിന്റെ ദൈവം സന്നിഹിതനായ സമയമാണ്. അന്ന് പുരോഹിതൻ വാഗ്ദാന പേടകവുമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിച്ചു, അവർ ഗാനമാലപിച്ചു. ഉടനെ ദൈവത്തിൻ്റെ മഹത്വം അവർ നിന്നിരുന്ന ആലയം മുഴുവൻ നിറഞ്ഞു എന്ന് നമ്മൾ കേട്ടില്ലേ? ഇതാ നിന്റെ മുമ്പിൽ ദൈവം നേരിട്ട് വന്ന സമയം. നിന്റെ സർവശക്തിയോടെ
നീ നിന്റെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം പഴയ നിയമത്തിൽ ആ ദേവാലയത്തിൽ വന്നതുപോലെ നീ ആയിരിക്കുന്ന നിന്റെ സ്ഥലത്ത് വന്ന് നിറയുന്ന സമയമാണിത്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നിന്റെ മുമ്പിൽ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ട നിന്റെ ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 റിയ 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 ശിരി ദി 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 സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ വല്ലഭനല്ലോ സ്തുതി എന്നുമവന ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് നിരുപരാധനയും സ്തുതിയും പോഷ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് നിരുപരാധനയും സ്തുതിയും പോഷ്യം ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് നിരുപരാധനയും സ്തുതിയും പോഷ്യം ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോയുടെ ഉയർപ്പിന് ശേഷം തിബേരിയൂസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഈ ശിഷ്യന്മാരെ കർത്താവ് നേരിട്ട് കണ്ടുമുട്ടി തിരികെ കൊണ്ടുവരുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുക. അങ്ങനെ തിരികെ വരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈശോയെ തള്ളിൽ പറഞ്ഞ പത്രോസ് ലിഹായുമുണ്ട്. ഈ പത്രോസ് ലിഹായെ പ്രാതലിന് ശേഷം അടുത്ത് വിളിച്ച് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പത്രോസെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് നൽകുന്ന മറുപടി, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ചോദ്യം ഒന്നുകൂടെ ഓർക്കണേ, ഇവരെക്കാൾ അധികമായി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? യൂദാസ് മരിച്ചു, ബാക്കി 11 പേരാണുള്ളത്. ആ 11 പേരിൽ ഏറ്റവും കൂടുതലായി എന്നെ സ്നേഹിക്കുന്നത് നീയാണോ എന്നാണ് ഈശോ പത്രോസിനോട് ചോദിക്കുന്നത്. അതിന് പത്രോസ് നൽകുന്ന മറുപടി, ഉവ്വ് കർത്താവേ, ഈ 11 പേരിൽ ഏറ്റവും അധികം നിന്നെ സ്നേഹിക്കുന്നത് ഞാനാണ്. അതല്ലേ എൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, അതെത്രമാത്രം ശരിയാണ്! ഇത് 21 അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. തൊട്ട് മുമ്പ് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് താൻ സ്നേഹിച്ച ശിഷ്യൻ ആര്? യോഹന്നാൻ. അപ്പോൾ ഈ യോഹന്നാൻ ഉൾപ്പെടുന്ന ആ ഗണത്തെ മാറ്റി നിർത്തി അവരിൽ ഒന്നാമനാകുകയാണ് അവരെക്കാൾ അധികമായി പത്രോസ് ഈശോയെ സ്നേഹിച്ചതുകൊണ്ട്. ഇതെത്രമാത്രം ശരിയാണ്! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കൂടുതൽ ബോധ്യമാകും ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 42-ും 43-ും തിരുവചനങ്ങൾ വായിച്ചു നോക്കിയാൽ. ഈ വചനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. ഷിമയോൻ എന്ന ഒരു ഫരിസേൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നിന് പ്രവേശിച്ചു. അങ്ങനെ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പാപിനിയായ ഒരു സ്ത്രീ,
എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടി പാപത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന്. ഈ പെൺകുട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിലെത്തി, അവൾ കണ്ണുനീരുകൊണ്ട് ഈശോയുടെ കാല് കഴുകി, അവളുടെ തലമുടി കൊണ്ട് അവളത് തുടച്ചു, സുഗന്ധ തൈലം പൂശി. ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഫരിസേയൻ, ഈശോയെ ക്ഷണിച്ച ആ ഫരിസേയനായ ശിമയോന് അതൃപ്തി ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഈ ശിമയോനോട് കർത്താവ് പറയുന്ന വചനമാണ് ലൂക്കാട് സുവിശേഷം 7:42-43 തിരുവചനങ്ങൾ. അതൊരു ഉപമയാണ്. അതിപ്രകാരമാണ്, ഒരു ഉത്തമവർണ്ണന്, ഒരു ധനികനായ മനുഷ്യന് രണ്ട് കടക്കാരുണ്ടായിരുന്നു. അവരിൽ ഒരുവൻ 500 മറ്റൊരുവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. തിരിച്ചു വീട്ടുവാൻ കഴിവില്ലാത്തതുകൊണ്ട് ഈ യജമാനൻ രണ്ടുപേർക്കും ഇത് ഇളവ് ചെയ്തു കൊടുത്തു. എന്നിട്ട് അവിടെ ചോദിക്കുകയാണ്, ഇവരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ പറഞ്ഞു, ആർക്കാണോ കൂടുതൽ ഇളവ് കിട്ടിയത് അവൻ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആർക്കാണോ ഏറ്റവും അധികം കരുണ ലഭിച്ചത് ആ വ്യക്തിക്കാണ് കരുണ കൊടുത്തവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കാര്യം ഈശോയുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഈ 11 ശിഷ്യന്മാരിൽ, അവശേഷിക്കുന്ന 11 ശിഷ്യന്മാരിൽ ആർക്കാണ് ഏറ്റവും അധികം കരുണ ഈശോ കൊടുത്തത്? അത് മറ്റാർക്കുമല്ല, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് ലിഹായിക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം കരുണ ലഭിച്ച പത്രോസ് ലിഹ തന്നെയല്ലേ ദൈവത്തിൻ്റെ സ്നേഹത്തിന്, നമ്മുടെ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാൻ പ്രാപ്തനായ വ്യക്തി? അതെ, പത്രോസ് ലിഹ തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ കർത്താവ് നമ്മളെല്ലാം നോക്കി പറയുന്നത്, ഈ ലോകത്തെ ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും അധികം എൻ്റെ കരുണയെ ആശ്രയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെടണ്ട. ഏതെങ്കിലും കാലഘട്ടത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ച പറ്റി എന്ന് തന്നെ ഇരിക്കട്ടെ, അത്രമാത്രം തീക്ഷ്ണതയോടെ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താനും എൻ്റെ ഈശോയെ എനിക്ക് സ്നേഹിക്കാനും പറ്റും. അപ്പോൾ ഒരു വ്യക്തി പറയാണ്, എനിക്ക് ദൈവത്തെ അങ്ങ് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഈശോയോടൊരു സ്നേഹം തോന്നുന്നില്ല എന്നൊരു വ്യക്തി പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താകും? അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയ കരുണയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം എന്നോട് കാണിച്ച ഒരു കരുണയെക്കുറിച്ച് ഞാൻ ബോധവാനല്ല, ബോധവതിയല്ല. ദൈവം എന്നോട് കാണിച്ച ഒരു കരുണയെക്കുറിച്ച് ഞാൻ ബോധവാനാണ് എങ്കിൽ എനിക്ക് ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ആർക്കാണോ കൂടുതൽ കരുണ ലഭിച്ചത് അവൻ തന്നെ ആയിരിക്കും അവനെ അധികം സ്നേഹിക്കുക. അപ്പോൾ എനിക്കെൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു വ്യക്തി തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഒരു ചിന്ത വരുന്നത്, എനിക്ക് ഈശോയോട് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈശോയോട് എനിക്കൊരു സ്നേഹം തോന്നുന്നില്ല. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, അതിൻ്റെ കാരണം എന്തെന്നറിയാവോ? കഴിഞ്ഞകാല ജീവിതത്തിൽ നീ തകരാതെ, നീ തളരാതെ, നീ തകർക്കപ്പെടാതെ, നിന്നെ കാത്തു പരിപാലിച്ച് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നീ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും നിമിഷം ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നീ ചിന്തിച്ചായിരുന്നെങ്കിൽ നിൻ്റെ ദൈവത്തെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനാണ്? എൻ്റെ ഭൗതികമായ ഒരു സമൃദ്ധിക്കാണോ? ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അഭേദ്യമായ ഒരു സ്നേഹബന്ധം ഉണ്ടായി എന്ന് വെച്ച് എൻ്റെ ജീവിതത്തിൽ എന്നും ഭൗതികമായ ഐശ്വര്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ അതിനുശേഷം ഞാനും എൻ്റെ ഈശോയും തമ്മിലൊരു നല്ല സ്നേഹബന്ധമുണ്ടായാൽ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകാത്ത സാഹചര്യമാകും എന്നും നീ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഉദാഹരണം, ശിമയോൻ്റെ വീട്ടിലെത്തിയ ആ പാപിനിയായ സ്ത്രീ, അവളുടെ പേര് മറിയം എന്നാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11:2 തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈശോയുടെ പാദം കഴുകിയ, കണ്ണുനീരുകൊണ്ട് കഴുകിയ ആ പെൺകൊച്ചിൻ്റെ പേര് മറിയമാണ്. അവൾ ലാസറിൻ്റെ സഹോദരിയാണ് എന്നും യോഹന്നാൻ്റെ സുവിശേഷം 11:2 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈശോ വളരെയധികം സ്നേഹിച്ചു, ഈശോയെ അധികം സ്നേഹിച്ചു, ഈശോ ആ പെൺകൊച്ചിനോട് കരുണ കാണിച്ചു. മറിയത്തോട് ഈശോയ്ക്ക് അഭേദ്യമായ സ്നേഹമുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം 11:5 പറഞ്ഞത്, കർത്താവ് മർത്തയെയും മറിയത്തെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്ന്. അവരെ മുഴുവനായിട്ട് ദൈവം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഈ യോഹന്നാന്റെ സുവിശേഷം 11 തുടങ്ങുന്നിടത്ത് നമ്മൾ കാണുന്നത് ഈ കുടുംബം മുഴുവൻ വലിയൊരു തകർച്ചയുടെ മുമ്പിൽ പതറി നിൽക്കുന്നതാണ്. ആ കുടുംബത്തിൻ്റെ അത്താണിയായ ലാസർ മരണത്തോടടുക്കുക. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദന ആ കുടുംബത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ ഒരു വേദനയുടെ നടുവിലാണ്. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം ആ വ്യക്തിക്ക് കിട്ടി, അല്ലെങ്കിൽ ഈശോയെ ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ പറ്റി എന്നതുകൊണ്ട് ആ വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിൽ ഒരു വേദനയില്ലാത്ത അവസ്ഥയുണ്ടായോ? ഉണ്ടായില്ല. വലിയ വേദനകളൊക്കെ ഉണ്ടായി, വലിയ തകർച്ചകളൊക്കെ ഉണ്ടായി. പക്ഷേ ആ തകർച്ചയിലും കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നതാണ് അവർക്കുണ്ടായ അനുഗ്രഹം. ആ വേദനയുടെ ദുരിതത്തിൻ്റെ ഇടയിലും കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലാസറിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്നതാണ് ആ വേദനയുടെ പിന്നിലുള്ള വലിയൊരു അർത്ഥം. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഒരിക്കൽ സ്നേഹം അനുഭവിച്ച മറിയത്തിന് പിന്നീട് ഈശോയെ വേർപിരിയാൻ പറ്റുന്നില്ല. അവളുടെ ജീവിതത്തിൽ പിന്നീട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും മറിയം ഒരിക്കലും പിന്നീട് കർത്താവിനെ തള്ളിപ്പറയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവൾക്ക് ഈശോയോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡിവൈൻ മേഴ്സി തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ആ ആഘോഷത്തിലേക്ക് ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിലുണ്ടാകണം, ഈ കരുണയുടെ മറുവശമാണ് എനിക്ക് ദൈവത്തോട് തോന്നുന്ന അഭേദ്യമായൊരു സ്നേഹം, ഭേദിക്കാൻ പറ്റാത്തൊരു സ്നേഹം. ദൈവത്തിൻ്റെ കരുണ ഞാൻ സ്വീകരിക്കുന്നതിന് ആനുപാതികമായി എനിക്കെൻ്റെ ദൈവത്തോടൊരു സ്നേഹമുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ ധ്യാനിക്കേണ്ടത്, ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് ഈശോയുടെ സന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞേ, ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. അതൊരു ആലങ്കാരികമായി പറയുന്നതായിരിക്കരുത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലേക്ക് കണ്ണുകൾ ഉയർത്തി നീ ഈശോയോട് പറ, കർത്താവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഈ നിമിഷം വരെ ഞാനങ്ങേ സ്നേഹിക്കാതിരുന്നത് കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്കുണ്ടായ അങ്ങിലൂടെ എനിക്ക് ലഭിച്ച കരുണയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ആ അവസ്ഥകളെല്ലാം ഞാൻ ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുക. എനിക്കെൻ്റെ ഈശോയെ സ്നേഹിക്കണം. ആഗ്രഹം ഈശോയോടെന്ന് പറഞ്ഞ് ഈശോയെ എനിക്കങ്ങേ സ്നേഹിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് കരുണ വരാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് ഞാൻ എൻ്റെ ഈശോയെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം ഈശോയോട് പറഞ്ഞ ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഒരുപാട് തകർക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. പല രീതിയിൽ ആത്മീയമായും ഭൗതികമായും എല്ലാം തകർക്കപ്പെട്ടു. അങ്ങയുടെ മുമ്പിലൊന്ന് മുട്ടുകുത്തുവാൻ, അങ്ങയുടെ കാലിലൊന്ന് തൊടുവാൻ, കണ്ണുനീര് കൊണ്ട് അങ്ങയുടെ പാദമൊന്ന് കഴുകുവാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ല, അപാപിനിയായ സ്ത്രീയെ പോലെ അങ്ങയുടെ കരുണ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, ആ കരുണ സ്വീകരിക്കുവാൻ എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, അതിവരിവോളം സ്നേഹിക്കണം. ഈശോയെ, എന്നോട് കരുണ കാണിക്കണേ, കൂടുതലായി അങ്ങയെ സ്നേഹിക്കുവാൻ
എന്നെ ശക്തനാക്കണമേ. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ ഈശോയേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ ഈശോയേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. ഒരിക്കൽ അങ്ങയുടെ കരുണയറിഞ്ഞ മറിയം അവളുടെ വേദനകളുടെ നടുവിൽ പോലും അങ്ങയോടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല. അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് അവൾ മാറി നിന്നില്ല. വലിയ ദുരിതങ്ങളുടെ മുമ്പിലും അങ്ങയോടുള്ള സ്നേഹം വറ്റാതെ അവൾ കാത്തു സൂക്ഷിച്ചു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇത് അങ്ങയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങയുടെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ദുരിതങ്ങളുടെയും വേദനകളുടെയും ഇടയിൽ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കരുണതൻ നിറവേ വറ്റാത്ത സ്നേഹമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. കരുണതൻ നിറവേ വറ്റാത്ത സ്നേഹമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. യേശുവേ, അങ്ങ് വചനത്തിലൂടെ യെശയ്യാ പ്രവാചകനിലൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് അങ്ങയുടേതെന്ന്. പെറ്റമ്മയ്ക്കൊരിക്കലും തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്കറിയാം. യേശുവേ, ആ സ്നേഹത്തിൻ്റെ പ്രഘോഷകരാകാനാണല്ലോ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുക അങ്ങയുടെ കരുണയെക്കുറിച്ചും പ്രഘോഷിക്കുന്നതിന് തുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പ്രഘോഷിക്കണമെങ്കിൽ അങ്ങയോട് സ്ഥായിയായൊരു ബന്ധം ഉണ്ടായിരിക്കണമല്ലോ. യേശുവേ, അതുപോലൊരു ബന്ധം, സ്ഥായിയായ ബന്ധം, ഒരു സ്നേഹബന്ധം നൽകി എന്നെയും അനുഗ്രഹിക്കണമേ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ ഈശോയെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ ഈശോയെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. ഒരു കുഞ്ഞിനെ പോലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നീ പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കങ്ങേ ഒരുപാട് ഇഷ്ടമാണ്, ഈ ലോകത്തെ മറ്റെന്തിനേക്കാൾ അധികമായി ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു. ഈശോ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ആ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയോട് ഏറ്റുപറഞ്ഞ, ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങയെ ആരാധിക്കുന്നു. എൻ ജീവനേക്കാൾ വലിയവനായി അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. എൻ ജീവനേക്കാൾ വലിയവനായി ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ ഈശോയെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ.
ഈശോയുടെ സന്നിധിയിൽ മുട്ടന്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. ഈ ആരാധനയുടെ മധ്യയെ ഞാൻ ശ്രവിച്ചു. ഈശോയുടെ കരുണ ലഭിക്കുന്നതിന് ആനുപാതികമായി ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കണം. ആർക്കെങ്കിലും ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, കഴിഞ്ഞകാല ജീവിതത്തിൽ എന്നോട് ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് ഞാൻ ബോധവാനല്ല. ഒരു നിമിഷം ഈശോയുടെ പ്രിയപ്പെട്ട പൈതലെ, വിശുദ്ധ കുർബാനയിൽ നിന്റെ മുമ്പിലായിരിക്കുന്ന നിന്റെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകിയ ആ കരുണയുടെ കാര്യങ്ങളെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നേ. അംഗവൈകല്യമില്ലാത്ത ഒരു ശരീരം നിനക്ക് കിട്ടിയില്ലേ? നല്ല മാതാപിതാക്കളെ ദൈവം നിനക്ക് തന്നില്ലേ? നല്ലൊരു ജീവിത പങ്കാളിയെ തന്നില്ലേ? മക്കളെ തന്നില്ലേ? നല്ല ജോലി തന്നില്ലേ? കയറിക്കിടക്കാൻ നിനക്കൊരിടമില്ലേ? പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നിനക്ക് എത്രയോ ആളുകളാണ്. നല്ല ആരോഗ്യമുണ്ടല്ലോ. ഇതൊന്നും ഇല്ലാത്ത അനേക ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. വിശ്വവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രിയപ്പെട്ട കുഞ്ഞെ, ഇന്ന് നീ വിചാരിക്കുന്നത് നിൻ്റേതെന്ന് കരുതി നീ അഭിമാനിക്കുന്നതെല്ലാം നിൻ്റെ അല്ല, അത് ദൈവത്തിൻ്റെ കരുണയാണ്. അത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് നീ മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ ദൈവത്തെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ നിനക്ക് ദൈവം കൃപ തരും. ആ കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ സന്നിധി ദാഹിച്ച് ഈശോയെ, അങ്ങ് ചെയ്ത എല്ലാ കരുണയ്ക്കും ഉപരിയായി ആ കരുണയെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവാണ്. കരുണയുടെ ആശീർവാദമാണ് ഈശോ എനിക്ക് തരുക. അപ്പോൾ ഞാനുള്ളിൽ ഇന്ന് ഈ ആശീർവാദം ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കാരുണ്യം ഉണ്ടാകാൻ പാടുള്ളൂ. ഈശോയെ, എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. അങ്ങനോട് കാണിക്കുന്ന കരുണയ്ക്ക് ഉപരിയായി എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങയെ എനിക്ക് സ്നേഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുമാ. ചിന്തണമേ ദിവ്യവരങ്ങൾ എൻ ജീവനേക്കാൾ വലിയവനായി അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. എൻ ജീവനേക്കാൾ വലിയവനായി അങ്ങേ ഞാൻ സ്നേഹിക്കുന്നേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന.